എസ്തേർ അദ്ധ്യായം 4. എസ്തേറിൻ്റെ മാധ്യസ്ഥം. ഈ സംഭവം അറിഞ്ഞ മൊർദ്ദെഖായ് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു. അവൻ രാജാവിൻ്റെ പടിവാതിലോളം ചെന്നു നിന്നു. കാരണം ചാക്കുവസ്ത്രമുടുത്ത് ആർക്കും രാജാവിൻ്റെ വാതിൽ കടന്നുകൂടായിരുന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി. ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു. തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പരിയാകുലയായി. ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൊർദ്ദെഖായ്ക്ക് കൊടുത്തയച്ചു. പക്ഷേ അവൻ അത് സ്വീകരിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ടന്മാരിലൊരുവനുമായ ഹതാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊർദ്ദെഖായുടെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലിന് മുൻപിൽ നഗരത്തിൻ്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൊർദ്ദെഖായുടെ അടുത്തെത്തി. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ സംഖ്യയും മൊർദ്ദെഖായ് അവനോട് പറഞ്ഞു. രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്കു വേണ്ടി രാജാവിനോട് യാചിക്കാൻ, അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മൊർദ്ദെഖായ് അവനെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക. രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹതാക്ക് ചെന്ന് മൊർദ്ദെഖായ് പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു. അപ്പോൾ അവൾ ഹതാക്ക് വഴി ഒരു സന്ദേശം മൊർദ്ദെഖായെ അറിയിച്ചു. എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം, വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ. രാജാവ് തൻ്റെ സ്വർണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. എസ്തേർ പറഞ്ഞത് അവർ മൊർദ്ദെഖായെ അറിയിച്ചു. അപ്പോൾ മൊർദ്ദെഖായ് എസ്തേറിന് മറുപടി കൊടുത്തു. നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? അപ്പോൾ മൊർദ്ദെഖായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി. നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ചു കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദ്ദെഖായ് ചെയ്തു.